ഹല്ലേലൂയ്യ. ഈ സമയം നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, അതായത് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരെ കർത്താവ് അതിശക്തമായ അഭിഷേകത്താൽ, എന്നാൽ ഒരു ചെറിയ കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്താൽ നമുക്ക് അനുഗ്രഹം കിട്ടില്ല. നമ്മൾ പലപ്പോഴും എല്ലാത്തിൽ ലാഘവബുദ്ധിയോടെ ഇരിക്കുന്നു, ഇച്ചിരി ചെറിയ കാര്യം മതി. എന്നാൽ ശരിക്കും പക്ക ക്ലിയറായിട്ട് പോയാലോ ഈശോ കൂടെ നിന്ന് എല്ലാവരും എവിടുന്നും നമ്മളെ സഹായിക്കും. പക്ഷേ അപ്പോൾ തന്നെ ഈശോ നമ്മളെ നമ്മളറിയത്തില്ല. ഇന്ന് നമുക്ക് പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, കടബാധിത, തടസ്സങ്ങൾ, വീട്ടിൽ മറ്റ് പലതരത്തിലെ ബന്ധനങ്ങൾ, പിള്ളേരുടെ കാര്യത്തിൽ പിള്ളേർക്ക് അനുസരണ ഇല്ല, അവർ തെറ്റായ സ്നേഹബന്ധങ്ങൾ. ഇവിടെ ഈ ദേശത്താണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് വലിയ പരിചയമില്ല. സ്നേഹബന്ധങ്ങൾ, കാണുന്നവർ ഇവിടെയൊക്കെ ഇറങ്ങിപ്പോവുക, കുടുംബത്തി മദ്യപാനം, പിന്നെ അതുപോലെ മദ്യപാനം, അതുപോലെ മറ്റ് പലതരത്തിൽ എന്താണെന്ന് അറിയാമല്ല നമുക്ക്. പിന്നെ വീട്ടിൽ പ്രാർത്ഥനയില്ല. ഇവിടെ നിങ്ങൾ നല്ല പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും വരും ആദ്യ ദിവസം തന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയില്ല, വിശുദ്ധവാനയില്ല, ഞായറാഴ്ച കുർബാന വേണ്ട, അച്ഛന്മാർ വേണ്ട, പിതാക്കന്മാർ വേണ്ട, അത് അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഒരു നമ്മുടെ അല്ല, ഇവിടെ മാത്രമല്ല ലോകത്തെ നാനാ ഭാഗങ്ങളിൽ നിങ്ങൾ ഫേസ്ബുക്ക്, വാട്സപ്പ് അതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അറിയാം എത്ര അത്രമാത്രം നിഷേധ പ്രവർത്തികളാണ് ദൈവമക്കൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, സാത്താൻ ഓരോരുത്തരെയും ചെറിയ സാത്താൻ അറിയാം, ഈശോയുടെ നാമത്തെയും യേശു ക്രിസ്തുവിൻ്റെ വചനത്തെയും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെയും അതുപോലെ ഈശോ പ്രവർത്തിക്കുന്ന മേഖലകളെയും ഒരു കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ തള്ളിക്കളയാൻ തക്ക വിധത്തിൽ ദൈവജനത്തെ അന്ധകാരത്തിന് പീഡയിൽ കുട്ടിക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ സാത്താൻ പറയുന്ന വഴിക്ക് ദൈവജനം വന്നുകൊള്ളും. അതുകൊണ്ട് ദൈവജനത്തെ സാത്താൻ്റെ വഴിക്ക് തിരിച്ചു വിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നാം ജീവിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ഒരു കുറേ നാളുകൾ, ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അതിശക്തമായ പൈശാചിക ശക്തികളാൽ കുടുംബങ്ങളെ ബന്ധിച്ച് അനേകർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ധാരാളം വിധത്തിൽ അന്ധകാര പീഡകൾ ഇന്ന് മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുക, രോഗങ്ങളും കൊണ്ട് ഒരു സ്ഥലത്ത് രോഗം, പീഡ, തകർച്ച, കടബാധ്യത, അതുപോലെ നമുക്ക് പ്രകൃതിക്ഷോഭങ്ങൾ, സുനാമി അത് കഴിഞ്ഞു, പിന്നെ അടുത്ത് വന്ന് ഇപ്പം കണ്ട വലിയൊരു പ്രളയം കേരളത്തെ മുഴുവൻ മുള്ളുമുലയെ നിർത്തിയ ദിവസമാണ് 2018 ഓഗസ്റ്റ് മാസം 16-ാം തീയതി. ഹല്ലേലൂയ്യ. അപ്പോൾ അന്ന് ജൈവജനം വിചാരിച്ചു, അയ്യോ കർത്താവേ ഞങ്ങൾക്കൊരു ജീവിതം തന്നാൽ ഞങ്ങൾ എന്നും കർത്താവിനെ ആരാധിച്ചാളാന്ന് ആ ദിവസം പ്രാർത്ഥിച്ച് വിട്ടുകുത്തി വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോ വരെ അച്ഛൻ കണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്ത്, നിമിഷ നേരം കൊണ്ട് ആ വെള്ളം ഇറങ്ങി, ആൾ മറന്നു, ആളുകൾ ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. വെള്ളം ഇറങ്ങി, പിന്നെ എന്തായി, വീണ്ടും വെള്ളമടി തുടങ്ങി, വീവറേജ് തുടങ്ങി, പിന്നെ പള്ളിയിലെ വെള്ളമൊക്കെ എല്ലാം ക്ലീൻ ചെയ്തു, പള്ളിയിൽ ആൾ വരാതായി. ഹല്ലേലൂയ. ഇനി ആളുകൾ പള്ളിയിൽ കയറണമെങ്കിൽ അടുത്ത വേനൽക്കാലം വന്ന് വല്ല തീ ഇറങ്ങണം. ഹല്ലേലൂയ. അടുത്ത വേനൽക്കാലം വന്ന് ഇവിടുത്തെ കിണർ വറ്റണം, വെള്ളം ആളുകൾ വെള്ളത്തിന് ദാഹജലത്തിന് വേണ്ടി ഓടാൻ തുടങ്ങണം. അപ്പോൾ ജനം, അയ്യോ കർത്താവേ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ തൊണ്ട നനയ്ക്ക് തന്നാൽ മതി, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേക്കാം. ഹല്ലേലൂയ. യേശുവ ആരാധന. കർത്താവേ ഇനി ഒരു തുള്ളി വെള്ളം തന്നാൽ മതി, ഞങ്ങൾക്ക് മദ്യം വേണ്ട, ഒന്നും വേണ്ട, യേശു മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവേ കേരള ജനത്തിനോട് കരുണ തോന്നണമേ, കേരള ജനത്തിന് കരുണ, അതിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ അല്ലായിരുന്നു, ദൈവമേ ഞങ്ങളോടും കേരള ജനത്തിനോടും കരുണയുണ്ടാകണമേ, ഈശോയുടെ ഉദാരണ പീഡാനുഗ്രഹിച്ച പിതാവേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇല്ലേ, സത്യമാണോ? അത് അച്ഛൻ പറഞ്ഞാണോ? പിതാവേ കേരള ജനത്തിനോട് ഞങ്ങളുടെ കുടുംബത്തിനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പല വിധത്തിൽ നമുക്ക് ഓരോ സൈനുകൾ തരുമ്പോൾ നമ്മളത് നമ്മൾ വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരു സംഭവം നമ്മൾ കാണുകയാണ്. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ അവിടെ 5-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവാചന പുസ്തകം 5-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് ബെൽഷാസർ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് വിരുന്ന് നൽകുകയും അവരോടൊത്ത് വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവും തന്നും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും
ഉപദാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവ് നബുക്കദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അല്ലെ, ചെറിയൊരു കാര്യമാണ്. അവിടെ രാജാവ് വെള്ളമടിക്കാൻ തീരുമാനിച്ചു. വെള്ളമടിക്കാൻ തീരുമാനിച്ചപ്പോൾ രാജാവും ഭാര്യമാരും ഉപനാരിമാരും പ്രഭുക്കന്മാരും വെള്ളമടി മദ്യപിക്കാൻ തുടങ്ങി, വീഞ്ഞു കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ജെറുസലേമിൽ ദേവാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ വിശുദ്ധ പാത്രങ്ങളിൽ അവരെന്ത് ചെയ്തു, പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ജെറുസലേം ദേവാലയത്തിൽ അപകരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരിമാരും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ ആരാധിച്ചു. ഹല്ലേലൂയ, മനസ്സിലാണ്? ഹല്ലേലൂയ. നോക്ക്, ചെറിയൊരു ദൈവനിഷേധ പ്രവൃത്തി. അവർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞ് ഉപയോഗിച്ച് കുടിച്ചു. അപ്പോൾ തന്നെ ദൈവത്തെ മറന്നിട്ട് മറ്റ് പലതരത്തിലുള്ള ദേവന്മാരുടെ മുമ്പിൽ കുമ്പിടാൻ തുടങ്ങി. അപ്പോഴെന്താ സംഭവിച്ചത്? പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഇതാണ് തകർച്ചകൾ. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് പലതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പെട്ടെന്ന് ഇടിമിന്നൽ പോലെ അവരുടെ സംഭവം ഉണ്ടാവുകയാണ്. അവിടെ എന്താ സംഭവം ഉണ്ടായത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5:5 തിരുലിഖിതം. എന്താ പെട്ടെന്ന് വായിച്ച്? പെട്ടെന്ന് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിന്റെ മിനിമിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതി. എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവർണനായി. അവൻ ചിന്താതീതനായി കൈകാലികൾ കൊഴിയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, അവൻ ദൈവത്തെ നിഷേധിച്ച് ചെറിയൊരു കാര്യം ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ കർത്താവേ കനിയണമേ, കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്. ഇവിടെ രാജാവ് വേറൊന്നും ചെയ്തില്ല, ചുമ്മാ പ്രഭുക്കന്മാർക്ക് കൊടുക്കുക. അവിടെ ചുമ്മാ വേസ്റ്റായിട്ടിരുന്ന പാത്രം, പക്ഷേ അത് വിശുദ്ധ പാത്രമായിരുന്നു. ആ പാത്രത്തിൽ അല്പം മദ്യം പകർന്ന് കുടിച്ച് അപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഒരു കൈ, ആ കയ്യിൽ എന്തോ എഴുതി. എന്നിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമെന്ന് കാണുന്നത്, ആ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ആ ലിഖിതം ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അവിടെ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ, മാന്ത്രികന്മാരെ, ജ്യോത്സ്യന്മാരെ, സകലതയും വിളിച്ചു വരുത്തിയിട്ട് ആ ലിഖിതം ഒന്ന് വായിച്ച് വ്യാഖ്യാനിക്കാൻ രാജാവ് പറഞ്ഞു. ആർക്കും അത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5:10 വചനം. രാജാവും പ്രഭുക്കന്മാരുടെയും സ്വരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. അവൾ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ നീ വിവരനായിരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നിന്റെ രാജ്യത്ത് വിശുദ്ധന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിൻ്റെ കാലത്ത് ദേവന്മാരുടെ പോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടു. ഹല്ലേലൂയ, നിന്റെ രാജ്യത്ത് വിശുദ്ധന്മാരുടെ പോലുള്ള സ്വഭാവമുള്ള ഒരുവനുണ്ട്. അവൻ ഈ കാര്യം വ്യാഖ്യാനിക്കും. അവൻ്റെ പേരാണ് ദാനിയേൽ. ഹല്ലേലൂയ, ദാനിയേൽ. ദാനിയേൽ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ 14 വാക്യത്തിൽ രാജാവ് ഇങ്ങനെ പറയാണ്, വിശുദ്ധന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിന്നിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ വിശുദ്ധന്മാരുടെ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്ന് തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിന്നിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഈ ലിഖിതം എന്താണെന്ന് വ്യാഖ്യാനിച്ചു തന്നാൽ നിനക്ക് ഞാൻ സ്വർണവും വെള്ളിയും പാരിതോഷവും തരാമെന്ന് പറഞ്ഞു. ദാനിയേൽ രാജാവ് പറഞ്ഞു, നിന്റെ പാരിതോഷികമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ ഈ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് വ്യാഖ്യാനിച്ചു തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലരും ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. ഇന്ന് ഈ വചന കൂടാരത്തിൽ പ്രാർത്ഥിക്കാൻ നിന്നിരിക്കുന്ന ദൈവജനത്തിന് മേൽ തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, മദ്യപാനം, പുകവലി, ചീട്ടുകളി, ഇങ്ങനെ ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലാതെ കരഞ്ഞ് നീണ്ട 30 വർഷത്തോളമായി നിങ്ങൾ ഇതിൽ നിന്നും പല കൺവെൻഷൻ കൂടിയവർ പലരും ഇവിടെ വട്ടായലിച്ച് തന്നെ ഇത് 7-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അനേകർ വന്ന് ഈ പൂങ്കാവിൻ്റെ ഈ മണൽ പരപ്പിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിച്ചു. ദൈവവചനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇടിമിന്നൽ പോലെ ദൈവവചനം കടന്നു വന്നിട്ടും ദൈവവചനത്തിന് തുടർന്നുള്ള വർഷങ്ങളിൽ തകർച്ചകൾ,
സങ്കടങ്ങൾ ദൈവദിനം പൊട്ടിക്കരഞ്ഞ് കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും കരുണയുണ്ടാകണമേ, എൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും കരുണയുണ്ടാകണമേ. ദൈവ വചനം ഞാനിതാ കേൾക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ വിളിക്കുന്നു, എന്നിട്ടും എനിക്ക് വിടുതലില്ല. ഇവിടെ നോക്ക്, ചെറിയ നിസ്സാര ഒരു കാര്യം രാജാവ് ചെയ്തു, അപ്പോൾ തന്നെ ദൈവത്തിന്റെ ക്രോധം ആ രാജകൊട്ടാരത്തിൽ ഉയർന്നു വന്നു. ആ മിനിമിനത്തെ ഭിത്തിയിൽ ഒരു ലിഖിതം എഴുതപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നാൽ ദൈവകൽപ്പന നിഷേധിച്ച് മുമ്പോട്ട് പോകുന്നവരാരായിരുന്നാലും അവരുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ നാമമോ അവൻ്റെ മഹത്വമോ പ്രകടമാകുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ അത് വ്യാഖ്യാനിക്കുകയാണ്. ആ ഇത് ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 24-25 തിരുലിഖിതങ്ങൾ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചന പുസ്തകം 25 മുതൽ 27 വരെ. ഹല്ലേലൂയ. എന്താ ആ ലിഖിതം? ഇതാണ്. എന്താ ആ ലിഖിതം? ഇതാണ് മെനേ മെനേ തെകേൽ പാർസീൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. മെനേ, ദൈവം നിന്റെ രാജ്യത്തിന് നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. മെനേ മെനേ തെകേൽ പാർസീൻ, ഇതാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിന്റെ രാജ്യത്തിന് നാളുകൾ എണ്ണുകയും അതിന് അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെകേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ്, നിന്റെ രാജ്യം വിച്ഛേദിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം ഇതാ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ രാജ്യത്തെയും വിഭജിച്ച് ഞാൻ പേർഷ്യക്കാർക്ക് കൊടുക്കും. അതാണ് ആ ലിഖിതം. ഹല്ലേലൂയ. ഇന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തിന് ഈ രാജാവിന് സംഭവിച്ച അതേ സംഭവമാണ് നടക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, അതുപോലെ പേരറിയാത്ത രോഗങ്ങൾ, മക്കളുണ്ടാകാത്ത അവസ്ഥകൾ, കല്യാണം നടക്കാത്ത അവസ്ഥ. നീ എന്താ കുടുംബത്തിൽ ഒരു കൂതാശയായിട്ട് കല്യാണം നടക്കാത്ത അവസ്ഥ? ഇവിടെയല്ല, ഇന്ന് പലരും സഹിയോൻ ധ്യാനത്തിന് വർഷങ്ങളായിരിക്കും ഓരോ താമസത്തിലുള്ള ധ്യാനങ്ങൾ വരും. അച്ഛാ പ്രാർത്ഥിക്കണം, എൻ്റെ മകൻ ഏതാ വേറൊരു ജാതിക്കാരായിട്ട് പറയാം, എൻ്റെ മകൾ ഇറങ്ങിപ്പോയി, എൻ്റെ മകൾ ഇറങ്ങിപ്പോയി, എൻ്റെ മകൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ കാര്യം സങ്കടം. കുടുംബത്തിൽ മക്കളില്ല, 40 വയസ്സായിട്ട് കല്യാണം നടക്കണില്ല. ഇങ്ങനെ തടസ്സങ്ങൾ കൊണ്ട് മാത്രം, അതുമാത്രമല്ല കടബാധ്യത കൊണ്ട് ഇനി ലോകത്ത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കടബാധ്യത ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. കടബാധ്യത ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. കടബാധ്യത ഉള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവെക്കും. ഹല്ലേലൂയ. കുടുംബത്തിൽ മക്കളില്ലാത്തവർ, അതുപോലെ രോഗപീഡകൾ, ഒരു ആശുപത്രിയിലേക്ക് ചെന്നാൽ, പനിക്ക് മരുന്ന് മേടിക്കാൻ ചെന്നാൽ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം എഴുന്നാലും ഡോക്ടറെ കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ കുറേ വർഷം പിന്നോട്ട് ചിന്തിച്ച് നോക്ക്, അവിടെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് കർത്താവിന് നാമം മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ജോലിക്ക് പോകുമ്പോഴും മറ്റു സ്ഥലത്ത് എന്ത് സ്ഥലത്താണ് പോയാലും ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ജീവജനമുണ്ടായിരുന്നു. അങ്ങനെ ദൈവജനം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ രോഗമില്ല, പീഡകളില്ല, കുടുംബ തകർച്ചകളില്ല. ഇന്ന് തകർന്നലിയുന്ന കുടുംബങ്ങൾ, തകർച്ചയിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾ, ഭിന്നതയിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, ഡൈവേഴ്സ്, അതുപോലെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും പീഡകളും, ഇതാ ഇതാണ് വചനം. മെനേ മെനേ തെകേൽ പാർസീൻ, നിന്റെ നാളുകൾ ഇതാ കുറിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ സന്തോഷ നാളുകളിലെ ആ നാളുകളെല്ലാം കഴിഞ്ഞു. തകർച്ചയുടെ നാളുകൾ ഞാൻ കുറിച്ചു. കാരണം നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ വചനം കേൾക്കുന്നുണ്ട്, നീ പള്ളി വരുന്നുണ്ട്. നിന്റെ ഹൃദയം ദൈവത്തിന് ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് ആ ഹൃദയത്തോട് ചേരാൻ പറ്റുന്ന വിധത്തിൽ നിന്റെ ഹൃദയം ശുദ്ധമല്ല. ഹല്ലേലൂയ. ശുദ്ധമല്ലാത്തത് കൊണ്ട് കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇന്ന് ഈ വചന കൂടാരത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ആദ്യ ദിവസം തന്നെ നീ ചിന്തിക്കണം, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്നപ്പോൾ പല നിയോഗങ്ങളുണ്ട്,
എന്റെ കടബാധ്യത മാറണം, എന്റെ ഭർത്താവിന് കുടി മാറണം, എന്റെ മക്കളുടെ സ്നേഹബന്ധം മാറണം, എന്റെ കുടുംബത്തിൽ കുട്ടികൾ പഠിക്കണില്ല, ജോലിയില്ല, തകർച്ചകൾ, രോഗങ്ങൾ, പീഡകൾ. വർഷങ്ങളായി ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒരു ഭവനമോ അല്ലെങ്കിൽ അതിൽ കയറി താമസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, എന്തുകൊണ്ട് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനോട് ചോദിക്കണം, എന്റെ വീടിന്റെ ഭിത്തിയിൽ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടോ മെനെ മെനെ തെഗേൽ പാർസീൻ? ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ടോ? ദൈവനിഷേധ പ്രവൃത്തികൾ ചെയ്ത് വചനത്തെ ധിക്കരിച്ച് ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾ പാരമ്പര്യമുള്ള പൂങ്കാവ് ദേവാലയം, ഹല്ലേലൂയ, പല വിധത്തിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പൂങ്കാവിന്റെ അങ്കണം, ഈ അങ്കണത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ വിശ്വാസികൾ ഈ ദേശത്തു നിന്ന് മൺമറിഞ്ഞു പോയി, എന്നിട്ടും ദൈവജനത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിടുതലില്ല, സൗഖ്യമില്ല, ബന്ധനങ്ങളും കെട്ടുകളും അതിന്റെ വലിയ ഭാരവും താങ്ങി ഇന്നിതാ ദൈവജനം ഈ മണലാരണ്യത്തിൽ വന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ വീടിന്റെ ഭിത്തിയിൽ ഞാനോ എന്റെ കുടുംബത്തിൽ ആരെങ്കിലോ തലമുറകളിലോ ആരെങ്കിലും ഉള്ള ദൈവത്തിന്റെ വേദനയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്ത് എന്റെ വീടിന്റെ ഭിത്തിയിൽ ദൈവം എന്തെങ്കിലും ആലോചനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിനോട് പറയണം, കർത്താവേ എന്റെ കുടുംബത്തെ തകർച്ചയുടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ കുടുംബത്തിൽ വീഴ്ചയുടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് എന്റെ മക്കൾ ദൈവത്തെ നിഷേധിച്ച് പര പുരുഷന്റെയും പര സ്ത്രീയുടെയും പിന്നാലെ ഇറങ്ങിപ്പോകുന്നതിന് കാരണം എന്റെ തന്നെയോ എന്റെ കുടുംബത്തിന്റെയോ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരും തിരിച്ചറിയാല, മനസ്സിലാക്കുകയല്ല, നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം ദൈവത്തെ വേദനിക്കും, എന്ത് തന്നെയാകട്ടെ എന്ത് തന്നെയാകട്ടെ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് നാം തിരിച്ചു നടക്കുമ്പോൾ, അതായത് ദൈവവചനത്തിനും ദൈവിക കാര്യങ്ങൾക്കും കൂതാശകൾക്കും എതിരായി തിരിഞ്ഞു നടക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം നമ്മളെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ല. അതറിയാനാണ് ഇന്ന് ദാനിയൽ പ്രവാചകൻ നിങ്ങളോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മലാക്കി പ്രവാചന പുസ്തകം 2:2-3 തിരുലിഖിതങ്ങൾ, മലാക്കി പ്രവാചന പുസ്തകം 2:2-3 തിരുലിഖിതങ്ങൾ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും, നിങ്ങളുടെ മനസ്സ് വയ്ക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും, നിങ്ങളുടെ ബലിപരങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്തേക്കും, എന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യും. ഹല്ലേലൂയ. യേശു ആരാധന. നോക്ക്, നിങ്ങൾ എന്നെ വകവെക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മേൽ ഞാൻ ശാപമയക്കും, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും, നിങ്ങളുടെ മനസ്സ് വയ്ക്കാത്തതിനാൽ ശപിച്ചു കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും, ബലിപരങ്ങളെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും. ഹല്ലേലൂയ. നിങ്ങളെ എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലരും പലതരത്തിലുള്ള ബന്ധനത്തിലാണ്, പൈശാചിക പീഡകളാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ടിട്ടുണ്ടോ, അതായത് ഇതുപോലെ ദൈവ നിഷേധ പ്രവർത്തികൾ ചെയ്ത് സിഖിയോ ധ്യാന കേന്ദ്രത്തിൽ ഒരു മനുഷ്യൻ ധ്യാനിക്കാൻ വന്നു, ആർക്കൊന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാനായിട്ട് സ്തുതിക്കാൻ തുടങ്ങും, വായിൽ നിന്ന് തലമുടി വരും, തലമുടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അങ്ങനെ വായിൽ നിന്ന് തലമുടിയെ തുപ്പുന്നു, തലമുടി തുപ്പും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ആദ്യം ആ ചേട്ടനോട് പറഞ്ഞു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞു ചേട്ടാ അതൊക്കെ തോന്നുന്ന പോയിരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞു, അവസാന കുംഭസാരം കഴിഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ദേ വരുന്ന സാധനം ഓരോന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നോക്ക്, ആ ചേട്ടനോട് വീണ്ടും എന്താ ചേട്ടാ, ആ ചേട്ടൻ ജീവിതത്തെ പഴയ കാലങ്ങൾ ഏത് നോക്കിയപ്പോൾ ദൈവകൽപ്പനകൾ ലംഘിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എങ്ങനെയൊക്കെ ചവിട്ടിത്തേക്കാവോ, എങ്ങനെയൊക്കെ ചവിട്ടിത്തേക്കാവോ, അങ്ങനെയെല്ലാം ചവിട്ടിത്തേച്ച് ആ ചേട്ടന് വലിയൊരു തിന്മയായിരുന്നു പുരോഹിതന്മാർക്കെതിരായിട്ട് സംസാരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം വായിന്ന് മരിക്കാറായ വായി നിന്ന് തലമുടി വരികയാണ്. എന്നിട്ട് ചേട്ടയോട് ഞാൻ പറഞ്ഞു, മുട്ടുകുത്തി ആ കുരിശിൻ്റെ ചുവട്ടി പോയി കെട്ടിപ്പിടിച്ചു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു വന്ന് പ്രാർത്ഥിച്ച് അടുത്ത സമയം ആ ചേട്ടൻ ഒരൊറ്റ വീഴ്ചയാണ്, വടി പോലെ, ഇങ്ങനെ വടി പോലെ ഒരു വടി ഇങ്ങനെ കിടക്കണം, അങ്ങനെ 2-3 മിനിറ്റ് അങ്ങനെ കിടന്നു. വിശുദ്ധ ജലം എഴുന്നേപ്പിച്ച് വന്നു, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആ ചേട്ടന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കാൻ പറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ എൻ്റെ കൺമുമ്പിൽ നിഷ്കാസനം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശയാരാധന. യോഹന്നാൻ സുവിശേഷം അതിൽ അഞ്ചാം അധ്യായം 36 മുതൽ 40 വരെയുള്ള തില്ലിഖിതങ്ങൾ. യോഹന്നാൻ സുവിശേഷം അതിൽ അഞ്ചാം അധ്യായം 36. എന്നാൽ യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം നിങ്ങൾ കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധലിത നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിന് എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ എൻ്റെ അടുക്കലേക്ക് വരാൻ വിശുദ്ധലിത നിങ്ങൾ പഠിക്കുന്നു, അത് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം എനിക്കൊരു നിത്യജീവനുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണ്, അത് യേശു ക്രിസ്തുവിന്റെ വചനമാണ്. എങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ വിശുദ്ധ ലിഖിതത്തെ, ദൈവത്തിന്റെ വചനത്തെ, അത് വെള്ളം ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിലും എഴുതും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിലും വീടിന്റെ ഭിത്തിയിലും എഴുതും, അപ്പോൾ ദൈവത്തിന്റെ ക്രോധം നിങ്ങളുടെ മേൽ വന്ന് വീഴാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രിയപ്പെട്ട ദൈവവൈദലെ, ദൈവം ഇന്ന് ഈ വചന കൂടാർത്ഥ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുവാനാണ്, മറിച്ച് ശപിക്കുവാനല്ല. അച്ഛൻ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യം, എങ്കിലും ദൈവത്തിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ജനം, എൻ്റെ ജനം. അവൻ ദൈവവചനം അനുസരിച്ച് എൻ്റെ നാമം വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ജനമാകണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഈ ആഗ്രഹത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കർത്താവ് നമുക്ക് വചന ശുശ്രൂഷകൾ നൽകും, അഭിഷേകാഗ്നികൾ നൽകും. ഈ വചന കൂടാരത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇത് 5 ദിവസത്തെ അഭിഷേക അഗ്നി കൺവെൻഷനാണ്. ഈ അഭിഷേകാഗ്നി കൺവെൻഷനിലൂടെ നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും അഭിഷേക അഗ്നി ഇറങ്ങണമെങ്കിൽ നീ ആദ്യം നിന്നെ പരിശോധിക്കണം. നിന്റെ ഹൃദയത്തിൽ ദൈവം ആലേഖനം ചെയ്തിരിക്കുന്നത്, ഓ പ്രിയ ദൈവവൈദലേ, നീ എൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, നീ എൻ്റെ ഓമന കുട്ടൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. ഹല്ലേലൂയ. മറിച്ച് ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിച്ചതുപോലെ നിന്റെ ഹൃദയത്തിലും കുടുംബത്തിലും കർത്താവിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത്, ദൈവനിഷേധ പ്രവൃത്തികൾ ചെയ്ത് നീ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിന്റെ കുടുംബത്തെ തകർക്കുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തതെങ്കിൽ ഇന്ന് ഈ നിമിഷം നീ കർത്താവിനോട് പറയണം, ഞാൻ തിരിച്ചറിയുന്നു, ദൈവവചനത്തെ ഞാൻ ലംഘിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ ആരാധന. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 46 മുതൽ 52 വരെയുള്ള ലിഖിതങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവരെ അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ നിയമത്തിലെ എന്ന് പറഞ്ഞ വിശുദ്ധ ലിഖിതങ്ങളിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങൾ ജീവനാണ്. ഈ വചനം അനുസരിക്കാവുന്നത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങൾ ജീവനാണ്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. അന്ന് തന്നെ കർത്താവ് മോശയോട് ചെയ്തു, ജെറിക്കോയുടെ വശത്ത് മോബാബ് ദേശത്തുള്ള അബ്രീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹറോൻ ഹൊറോ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീ മരിച്ച് നിന്റെ ജനത്തോട് തീരും. എന്നാൽ നീ സീൻ മലയിൽ കാദേശിൽ മെരീബാ ജലാസ സമയത്ത് ഇസ്രായേൽ നീ എന്നോട് അവിശ്വസ്തതാപൂർവം പെരുമാറി. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ എത്രമാത്രം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മോശയ്ക്ക് പോലും കാനാൻ ദേശത്തെ പ്രവേശിക്കാൻ പറ്റിയില്ല. എന്താ ഒരു അവിശ്വാസം, ഒരു അവിശ്വസ്തത. നീ അവിശ്വസിച്ചത് കൊണ്ട് നിനക്ക് കാനാൻ ദേശം കാണാൻ മാത്രമേ യോഗ്യതയുള്ളൂ. നീ എന്നെ അവിശ്വസിച്ചത് കൊണ്ട്, നീ തിരിലിഖിതങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട്,
തിരുലിഖിതത്തിൽ എഴുതിയത് ഒരു കാര്യം നീ അവിശ്വസിച്ചതുള്ളൂ. അവർ ഒറ്റ കാരണം കൊണ്ട് കാനാൻ ദേശം ഉറ്റുനോക്കാൻ മാത്രമേ അവര് സാധിച്ചുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നവർ നിസ്സാര കാര്യമായിട്ട് വിചാരിക്കരുത്. ഈ വചന ശുശ്രൂഷ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. നിന്റെ സന്നിധിയിൽ കർത്താവ് വന്ന് നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പോ ഞാനിവിടെ നിന്ന് അല്ലേ ഘോരം ഘോരം പ്രസംഗിക്കുന്നു, എന്റെ ഈ ശബ്ദം താഴുന്നൊരു സമയം എനിക്കുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ട് അറിയാം എന്നും ഈ ഒരേ സ്വരത്തിൽ സാംസദച്ചൻ പ്രസംഗിക്കുകയില്ല. എനിക്കറിയാം നിങ്ങളെന്നും ഇവിടെ കസാരയിലിരിക്കുന്ന നിങ്ങൾ, ഇപ്പോൾ ഈ നിലത്തിരിക്കുന്നവര്, ഇതുപോലെ രണ്ട് വർഷം കഴിഞ്ഞ് ഈ നിലത്തിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത അഭിഷേകാഗ്നിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺവെൻഷനോ ഈ വർഷം വർഷാവർഷങ്ങൾ നടക്കുന്ന വരുന്ന അല്ലെങ്കിൽ 2022 ആകട്ടെ 2033 ആകട്ടെ എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിവർത്തനം നടത്തിയിട്ട് തൊട്ടടുത്ത് മാറാം എന്ന് തീരുമാനിച്ചാൽ നടക്കണമെന്നില്ല. ഓരോ ദൈവവൈദ്യനും ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. അവന് കർത്താവ് അവനെ സന്ദർശിക്കുന്ന സമയത്തിന് മുമ്പ് നിന്റെ ഹൃദയം പരിശോധിച്ച് കർത്താവിന് പ്രീതികരമായി മാറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ ഒരു വട്ടപൂശ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നോക്ക്, കർത്താവ് പറയാണ് നിനക്ക് കാനാൻ ദേശം ഉറ്റുനോക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 15:7-8 തിരുലിഖിതങ്ങൾ, മത്തായിയുടെ സുവിശേഷം 15:7-8 തിരുലിഖിതങ്ങൾ. വചനം എന്താ പറയുക? കപടനാട്ടിക്കാരെ, യേശയ നിങ്ങളെ പറ്റി പറയാം. കപടനാട്ടിക്കാരെ, യേശയ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണമായി പഠിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നോക്ക്, കപടനാട്ടിക്കാരെ എന്ന് യേശയ പ്രവചിച്ചു, യേശയ പഴയ നിയമത്തില്. അതുപോലെ യേശയ നിങ്ങളെ തന്നെ ശരിയായി പ്രവചിച്ചു. ഈ ജനം അതരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ അഭിഷേകാഗ്നി വന്ന് കർത്താവെ എത്ര ആരവത്തോടുകൂടെ ആദ്യത്തെ സമയം സ്തുതിച്ചു. അതരങ്ങളുടെ സ്തുതി, അതരങ്ങളുടെ സ്തുതി. എന്നാൽ ഈ അതര സ്തുതി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയിട്ട് നീ നിന്റെ അതരം ദൈവവചനവും പറയേണ്ട ആ അതരം കൊണ്ട് തന്നെ ദൈവ നിഷേധ പ്രവർത്തികൾ പറഞ്ഞാലോ? നീ നിന്റെ കൈകൾ ഉയർത്തി കർത്താവേ യേശുവേ എന്ന് നീ വിളിച്ചു, ഈ കൈകൾ കൊണ്ട് ദൈവത്തിന് നിഷേധ പ്രവർത്തികൾ ചെയ്താലോ? നിന്റെ കാലുകൾ കൊണ്ട് നീ തുള്ളിച്ചാടി യേശുവേ ഇടത്തോട്ടും വലത്തോട്ടും അപ്പാ പിതാവേ അനങ്ങി അനങ്ങി പ്രാർത്ഥിച്ചു, ഈ പാദങ്ങൾ ദൈവത്തിന് കൽപ്പനകൾ ലംഘിക്കാൻ നീ ഉപയോഗിച്ചാലോ? പ്രിയപ്പെട്ട ശ്രീ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ വെള്ളത്തിൽ വരച്ച വര പോലെ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മൂടുന്നിട്ട് എഴുന്നേറ്റ് പോകും. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ ആലേഖനമായി പതിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതല്ലെങ്കിൽ അവിടെ പിശാശ് എഴുതി വെക്കും, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും. ആ തകർച്ച കൊണ്ട് നീ നിരാശനായി നിന്റെ ജീവിതം അവസാനിക്കും. ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് ഇതാ ഇവിടെ തന്നെ ഉണ്ട്, സിമിത്തേരി കൊണ്ടിടും. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് ഭാരമായി ദൈവത്തെ അറിയാതെ അതരം കൊണ്ട് മാത്രം കർത്താവിനാൽ കുറെ ആചാരങ്ങളും കുറെ അനുഷ്ഠാനങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് നീ ഈ ലോകത്തിൽ വിടവാകുമ്പോൾ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഇനിയും ജനിക്കാതെ ദൈവവചനത്തിന്റെ പൊരുളറിയാതെ നീ മരിക്കും. കർത്താവ് നിന്നെ കാണും, പറയും ഞാൻ നിന്നെ അറിയുന്നില്ല. കൈ കാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവ് പറയാണ് സംഗീത പുസ്തകം 53:2-3 തിരുലിഖിതങ്ങൾ, സംഗീത പുസ്തകം 53:2-3. ദൈവം സ്വർഗത്തിൽ നിന്നും, ദൈവസ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവൻ ആരായുന്നു. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നുപോലെ ദുഷിച്ചുപോയി, നന്മ ചെയ്യുന്നവൻ ഒരുവനുമില്ല. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ കൺവെൻഷൻ കൂടി ജനത്തെ എല്ലാവരും കൊടുത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. പൂങ്കാവിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പറയില്ലായിരിക്കും,
നോക്ക് കപടനാട്ടിക്കാരെ അയാൾ നോക്കി നോക്ക് ദൈവം സ്വർഗത്തിന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്നവരുണ്ടോ? ദൈവത്തെ തേടുന്നവരുണ്ടോ എന്ന് പറഞ്ഞാൽ ഹൃദയ നൈർമല്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുവാണ്. സംഗീതം പറയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കും. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? അവിടെ ആരായുന്നു? എല്ലാവരും വഴിതെറ്റിപ്പോയി. നന്മ ചെയ്യുന്നവൻ ഒരുവനുമില്ല, ഒറ്റൊരുത്തനുമില്ല നന്മ ചെയ്യുന്നവൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, കർത്താവ് നിന്നെ സന്ദർശിക്കുമ്പോൾ, ഇതാ ഒരു ദൈവ പൈതൽ വരുന്നു, ഇതാ എൻ്റെ പ്രിയപ്പെട്ടവൻ വരുന്നു, എൻ്റെ ആത്മാവിന് അഭിഷേകമുള്ളവൻ, ദൈവവചനത്തിന് വേണ്ടി ജീവിച്ചവൻ, കർത്താവിന് കൽപ്പനകൾ നെഞ്ചോട് ചേർത്തവൻ എന്ന് ഓരോരുത്തരും നോക്കി പറയാൻ പറ്റുന്ന വിധത്തിൽ ഹൃദയ പരിവർത്തനമാണ് ഈ അഭിഷേകാഗ്നി കൺവെൻഷനിലൂടെ നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും, നിമിഷ നേരം കൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നവരാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എഴുതും എഴുതും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ മെനെ മെനെ തെഗൽ പേർസിൻ, ദൈവം നിന്നെ തുലാസിൽ തൂക്കും, ദൈവം നിന്നെ തുലാസിൽ തൂക്കും. തുലാസിൽ തൂക്കിയിട്ട് നിന്റെ രാജ്യം വിഭജിക്കും എന്ന് പറഞ്ഞത് അത് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണും. ആ ദിവസങ്ങളിൽ തന്നെ ബെൽഷാസർ രാജാവിൻ്റെ രാജ്യം പലതായി ഭിന്നമാക്കപ്പെട്ടു. ഓദിയക്കാർ വന്ന് ആ രാജ്യം കീഴ്പ്പെടുത്തി. രാജാവ് വിവരണനായി, വിഷണനായി ആ ദേശത്ത് നിന്നും വിട്ടുപോയി. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശു ആരാധന. എന്താ ചെയ്തത്? ഒരു ചെറിയ ദൈവ നിഷേധ പ്രവർത്തി ചെയ്തുള്ളൂ, ദൈവ കൽപ്പന ലംഘിച്ചുള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ പൊട്ടിക്കരഞ്ഞ് തിരിച്ചു വന്നിരുന്നെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വന്ന് കർത്താവേ തെറ്റുപറ്റിപ്പോയി, പിതാവേ എന്ന് പറഞ്ഞു രാജാവ് മുട്ടുകുത്തിയിരുന്നെങ്കിൽ അവൻ്റെ രാജ്യം വിഭജിക്കപ്പെടുമായിരുന്നില്ല. അവൻ ദൈവവചനത്തെ വീണ്ടും അനുസരിച്ചിരുന്നെങ്കിൽ അവൻ്റെ രാജ്യം തകരുമായിരുന്നില്ല, അവൻ്റെ കുടുംബം പിച്ചെയ്തേക്കുമായിരുന്നില്ല. ഇതാ ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. ഈ ദിവസങ്ങൾ വീണ്ടും ദൈവജന അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമാണ് ഞാൻ പറയുക. അനുഗ്രഹം പ്രാപിക്കുവാനായി നിങ്ങൾ വീണ്ടും കടന്നു വരുമ്പോൾ, ഓരോ ദിവസം കടന്നു വരും, ഇവിടെ കുംഭസാര കൂടെ ഒരുക്കും. അപ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവത്തെ നിഷേധിച്ച് ഞാൻ ചെയ്ത പ്രവൃത്തികൾ നോക്ക്. അതായത് വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധമായി കരുതി, അതുപോലെ വിശുദ്ധ കാര്യങ്ങൾ നിങ്ങൾ വിശുദ്ധമായി കരുതി. ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് കുടുംബം തകരുന്നതിന് കാരണം എത്രയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, കല്ലും തടിയും ഉള്ളുകൊണ്ടുള്ള ദേവന്മാരെ കുമ്പിട്ട് ആരാധിച്ചു ആണ് കൂറ് പറഞ്ഞ പഴയ ക്രിസ്ത്യാനിയും എന്ന ക്രിസ്ത്യാനിക്കൊത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്തു പ്രവർത്തി. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ ദൈവവചനം അനുസരിക്കണം. ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ദൈവത്തെ ആശ്രയിച്ച് ഞായറാഴ്ച കുർബാനയിൽ പങ്കുചേർന്ന് കൂതാശകൾ കൃത്യമായി പാലിച്ച് മുമ്പോട്ട് പോയാൽ മാത്രം മതി. അതാണ് ദൈവവചനത്തിനനുസരണം. ഹല്ലേലൂയ. കൂതാശകൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി. ആദ്യം നമ്മൾ മുമ്പോട്ട് പോകണം, അപ്പോൾ മക്കൾ അതിന് പിന്നാലെ വരും, മക്കൾ അതിന് പിന്നാലെ വരും. അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് പോയാൽ മക്കൾ വേറെ വഴിക്ക് പോകും. ഹല്ലേലൂയ. റോമാക്കാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൽ 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. നോക്ക്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല. വചന ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചല്ല, മൊത്തം വചനമാണ് പറയണത്. കാര്യം ഗ്രഹിക്കുന്ന ഒരുവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നതുമില്ല. ജനം കൂട്ടം കൂട്ടമായി വന്നിരിക്കുകയാണ്. അവരെ നോക്കിയാണ് ദൈവം പറയുന്നത്, നീതിമാന്മാരാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വേദനയാണ്, സ്വർഗത്തിലെ ദൈവത്തിന് വേദനയാണ്. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുമ്പോൾ, ഇന്ന് കർത്താവ് ഈ പൂങ്കാവ് ദേശത്തേക്ക് നോക്കുമ്പോൾ, ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ദൈവകൽപ്പന അനുസരിക്കുന്നവരുണ്ടോ? ആരുമില്ല എന്ന് പറയാത്തക്ക വിധത്തിൽ ഇടയാകാതിരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്.
ഇവിടെയുള്ളവരെല്ലാം ദൈവത്തെ തേടുന്നവർ, ദൈവനാമം നാവിൽ പേറുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, കർത്താവിന് വചനം പാലിക്കുന്നവർ, അവിടുത്തെ കൂദാശയെ സ്നേഹത്തോടെ ആശ്രയിക്കുന്നവർ, അങ്ങനെ കർത്താവ് ഈ ദേശത്തെ നോക്കി അഭിമാനം കൊള്ളണം. എന്റെ ജനം, എന്റെ നാമം പേറുന്ന ജനം, പറഞ്ഞേ വല്ലകരം ഉയർത്തി, ഹല്ലേലുയാ. എന്റെ ജനം, എന്റെ നാമം പേർന്ന ജനം, ഹല്ലേലുയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ ജനം, എന്റെ നാമം, എന്റെ വചനം പേറുന്ന ജനം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലുയാ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും വഴിതെറ്റിപ്പോയി. വീണ്ടും എസ്എക്കേൽ പ്രവാചന പുസ്തകം 13:10-16 ദില്ലിഖിതങ്ങൾ. സമാധാനമില്ലാതിരുന്ന ഇരിക്കെ സമാധാനം ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി. കോട്ടയ്ക്ക് വെള്ളപൂശുന്നവരോട് പറയുക, അത് നിലം പരിശാകും, പെരുമഴ പെയ്യും, വലിയ കൽമല വർഷിക്കും, കൊടുങ്കാറ്റടിക്കും, കോട്ട നിലം പതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ? ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിടും, എൻ്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും, എൻ്റെ ക്രോധത്തിൽ എല്ലാം നശിക്കുന്ന കൽമല അയക്കും, നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും, അസ്ഥിവാരം തെളിയത്തക്ക വിധം ഞാൻ അതിനെ നിലം പതിപ്പിക്കും, അത് നിലം പതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട് നിങ്ങൾ നശിക്കും, ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അറിയും, കോട്ടയും അതിനുള്ള വെള്ളപൂശിയും വരും, എൻ്റെ ക്രോധത്തിനിരയാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, കോട്ടയോ അതിന് വെള്ളപൂശിയവരോ അവശേഷിക്കുകയില്ല. ജെറുസലേമിനെ പറ്റി പ്രവചനങ്ങൾ നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാന ദർശനങ്ങൾ കണ്ടവരുമായ ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല. ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം നിങ്ങൾ ശരിക്കും വായിച്ചാൽ അറിയാം, ഇതാ ദൈവത്തെ നിഷേധിച്ചവർക്കെതിരെ കൊടുങ്കാറ്റയക്കും, പേമാരി പെയ്യും. അപ്പോൾ നിങ്ങൾ മനോഹരമായി പണിതുയർത്തിയ കോട്ട കൊത്തലങ്ങൾ എവിടെ? അത് വെള്ളപൂശിയവരുടെ മതില് കെട്ടി. എൻ്റെ വീട് 2 നില 3 നില AC റൂം എല്ലാം ഫിറ്റ് ചെയ്തു, അതിന് മുന്നിൽ വലിയ കാറൊക്കെ മേടിച്ചിട്ടു. ഒരു ദിവസം മഴ പെയ്തു, ഒറ്റ ദിവസം ചിന്തിച്ചു നോക്ക്, ഒറ്റ ദിവസം ദൈവം തൻ്റെ ആകാശ വിധാനത്തിന് കവാടം തുറന്നു, മഴ ഭൂമിയിലേക്ക് വർഷിച്ചു, ജനം വിറങ്ങലിച്ചു, ജനം ഓടി ജീവന് വേണ്ടി. വലിയ ആഡംബരക്കാറിൽ യാത്ര ചെയ്തവർ ടിപ്പറിൽ യാത്ര ചെയ്തു, ബോട്ടിൽ യാത്ര ചെയ്തു, വണ്ടി ഓടുന്ന വഴിയെ ബോട്ടോടി. അപ്പോൾ നോക്കുക, ഇതാണ് വചനം. നിങ്ങളുണ്ടാക്കിയ വീടും അത് കർത്താവ് വെള്ളപൂശി, അത് നല്ല ടൈൽസ് ഒക്കെ ഇട്ട് മാർബിൾ വിരിച്ച വീടുകൾ, നിങ്ങൾ ഇറങ്ങി അഭയാർത്ഥികളായി ഓരോ സ്ഥലത്തേക്കും പോയി. ഒരു സ്ഥലത്ത് മഴ പെയ്തെങ്കിൽ ഒരു സ്ഥലത്ത് മണ്ണിടിഞ്ഞു താന്നു. എൻ്റെ ദേശം ഇടുക്കിയാണ്. ഇടുക്കി ദേശത്ത് മല എല്ലാം ഉരുൾ പൊട്ടി അനേകർ മണ്ണിലടിയിൽ പോയി. അനേകം വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. ഇന്ന് വീടില്ല. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനിന്ന സ്ഥലത്ത് മൺകൂന കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന ജനം. എന്നിട്ടും ദൈവജനത്തിന് ദൈവകൽപ്പനകളെ കുറിച്ചൊരു വിലയില്ല. എന്നിട്ടും ദൈവജനത്തിന് വീണ്ടും നാവിനെ വിശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റണില്ല. ഇതാ കർത്താവ് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന ദൈവം നിങ്ങൾ ഉദ്ഘോഷിക്കുകയാണ്. ഒരു മഴ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ വീട് വൃത്തിയാക്കാൻ ഒരൊറ്റ ദിവസത്തെ മഴ ആ വീട് വൃത്തിയാക്കാൻ വീണ്ടും 1 മാസമെടുത്തു ദൈവജനം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. 10, 30, 40 ലക്ഷം മേടിച്ച വാഹനങ്ങൾ വെറും പോരായത്, ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേസ്റ്റ് ബോക്സിൽ തള്ളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവ് പറയുന്നത്, ദൈവം ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഹൃദയബുദ്ധിയിൽ എഴുതുന്ന ആലേഖനങ്ങൾ വായിക്കാതെ ജനം വചനം കേട്ടിട്ട്, പ്രവാചകന്മാരുടെ വചനം കേട്ടിട്ട് അത് കേൾക്കാതെ ചെവിയുമായി കടന്നു പോകുന്ന മക്കളെ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. എന്നിട്ട് പറയും, കപടഭക്തിക്കാരെ, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ വിളിക്കുന്നു, ഞാനിവർ അറിയുന്നില്ല. ഹല്ലേലൂയ, മനസ്സറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ ആരാധന. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ അതിൽ 10:6-7 നിർലിഖിതങ്ങൾ. വെളിപാടിന്റെ പുസ്തകം 10:6-7. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് ഇനി കാലവിളവ് ഉണ്ടാകുകയില്ല. ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാക്കും. ഹല്ലേലൂയ. വചനം പറയാണ്, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന് നാമത്തിൽ ആണയിട്ട് പറയുന്നു, ഇനി കാലവിളംബം ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർമ്മ വെച്ചോണം. അതായത് ദൈവം ഇനി കാളവരം ഉണ്ടാകുകയില്ല. മഴ എത്ര എത്ര മാത്രം പീഡകൻ ലോകത്തിലേക്ക് എന്നാൽ ദൈവചനത്തിന് ദൈവത്തെ വേണ്ട. സുനാമി വന്ന് അനേകർ വെള്ളത്തിൽപ്പെട്ടു. ദൈവം ഓരോ കാലഘട്ടത്തിൽ ദാ ഇതെന്റെ ക്രോധമാണ്, സ്വർഗത്തിൽ ദൈവം ക്രോധം അയക്കുന്നു, എന്റെ കോപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, എല്ലായിടത്തും ഒന്നല്ലേ വല്ല നോക്ക്. അമേരിക്ക പറഞ്ഞു, ഞങ്ങളെ തകർക്കാൻ ആർക്കും പറ്റില്ല, ഞങ്ങളെ തകർക്കാൻ ആർക്കും പറ്റില്ല. എവിടെ യുദ്ധം ഉണ്ടാലും അവരെ കയറി ഇടപെടും, സഹകരണമേൽ ഇടപെടും, തകർത്ത് തരിപ്പണമാക്കും. പ്രിയപ്പെട്ട, രണ്ട് പൈലറ്റന്മാര് രണ്ടുപേര് ഒരു രണ്ട് വിമാനത്തെ കയറി പോയി. അവരുടെ തലയുയർത്തി ലോകത്തിന് മുഴുവൻ വലിയ ആഡംബര കൊട്ടാരമായി വരുന്ന വേൽ ട്രേഡ് സെന്ററിൽ ഒറ്റയിടി തകർന്ന് തരിപ്പണമായി തലകുത്തി താഴെ വീണു. ഇതാണ് മനുഷ്യൻ ഈ ലോകത്തിൽ കെട്ടിപ്പിടിത്തുണ്ടാക്കുന്നതില്ല, നിസ്സാരം, ഒറ്റ നിമിഷം കൊണ്ട് ചാരമായി പോകും. ദൈവത്തിൻ്റെ ശക്തി മാത്രം പ്രബലം. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കർത്താവിന് നാമവും അവിടുത്തെ വചനവും അനുസരിച്ച് ജീവിക്കാതെ നിനക്ക് വിടുതലില്ല. ഹല്ലേലൂയ. വെറും പാരമ്പര്യ ക്രിസ്ത്യാനിയും നമ്മളിവിടുത്തെ ദേശത്തെ വർഷങ്ങൾ പാരമ്പര്യം പറയാലോ വേണ്ടത്. നിങ്ങൾ നല്ലവരാണ്, പക്ഷേ ചെറിയ ചെറിയ ദൈവനിഷേധ പ്രവർത്തികൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ജീവിതത്തിൽ വരുന്നു, അപ്പോൾ തകർച്ച വരുന്നു. അവിടുന്ന് രക്ഷപ്പെടണം. കർത്താവിന് പ്രിയപ്പെട്ട ദൈവജനമാണ് നിങ്ങൾ, കർത്താവിന് പ്രിയപ്പെട്ടവർ, കർത്താവ് സ്നേഹിക്കുന്നവർ. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഈ ദേശത്ത് ഒരുമിച്ച് കൂട്ടുകയില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഈ 30 വർഷവും ഈ മലരാരണ്യത്തിൽ നിങ്ങൾ ദൈവം കൂട്ടിച്ചേർക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനേക കൃപകളും അനേക തരത്തിലുള്ള അഭിഷേകവും ചൊരിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവജനത്തിൻ്റെ ഹൃദയമൊന്ന് തുറക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ എത്രമാത്രം അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും കടബാധിത കയറി മുങ്ങിത്താന്നിട്ടും നീ ദൈവത്തെ വിളിക്കണില്ല. വീട്ടിൽ മക്കളുണ്ടാകാതെ വർഷങ്ങളായി ചികിത്സ തേടിയിട്ടും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് എൻ്റെ എന്താ കുറവ് കർത്താവ് എന്ന് ചോദിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ സങ്കടം. മക്കള് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മളെ പേരനുസരിക്കാതെ പല പുരുഷന്മാരെയും പല സ്ത്രീയുടെയും പിന്നാലെ ഇറങ്ങിപ്പോകുമ്പോൾ നീ ചോദിക്കുന്നില്ല, കർത്താവേ എന്താണ് എനിക്ക് പറ്റിയ പ്രശ്നം? കുടുംബത്തിൽ പ്രായം കഴിച്ചിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന മക്കളെ ഓർത്തിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ല, എന്താണ് എൻ്റെ കാര്യം? ഇതാണ് കർത്താവിൻ്റെ വേദന, ഇതാണ് കർത്താവിൻ്റെ സങ്കടം. അതാ കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഞാൻ മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ, ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറയാൻ കാരണം പറഞ്ഞു. വലതുകരമീർത്തി ഹല്ലേലൂയാ. സ്വരമീർത്തി ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാ. സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ. പക്ഷേ ദൈവം മനുഷ്യ മക്കളെ നോക്കുമ്പോൾ ദൈവം കാണുന്നത് ഓരോരുത്തരെയും വീടിന്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മെനെ മെനെ തെഗേ പാർസീൻ. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നെ തുലാസിൽ തൂക്കും. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിക്കപ്പെടും. അതാണ് ആ ആലേഖനമാണ് മായച്ചു കളയേണ്ടത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജർമ്മിയ പ്രവാചന പുസ്തകം 13-ാം അധ്യായം അതിൽ 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ. എൻ്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും
Anni Devamara Piragai Poi, Avare Sevikkukayum Aaradhikkukayum Cheytha, Ee Dushta Janatha, Onninum Kollatha, Ee Arakkacha Pole Aayittirum. Arakachayo, Arakach Arayod Chernikina the Vole, Israel Bhavanam, Yudhya Bhavanathod in the Yudhya Bhavanam, Ennod Chernikan and Agrichu. Either our Yenda Genom, Kirtim, Abhimanum, Makatumai, Nelegonda Nairinu, Yenal, our at the Kotakila, Kartavarul Chayinu. Hallelujah. E Arakachede, Sambam Porrel, Endona Arakacha. Drevich was in Jujal Arakachadu Umba than the Euphrates, Nadiude, Adit the Tiluric Quarter, and I can go to Vichuri Masaka in Yeduki, Paul, Arakach Drevichui. In the Vole, I Tiru on the Varega. In the Vole, I Tirim, Arakachi old chair, Arayo chair in the Kamarakacha. Arayo chair in the Kamarakacha. Other way you can only be which illegal, Korchal, even Drevichu. Deva told Chernel Kade, Yanagram Prabhik, Deva told Chernel Kanavan, Deva Kalpenegulum, Deva Chatangulum, Nimangulum, Palikim, Avana Lam, Uritain Pole, Avana Madrivaiton, Tiritil Madrivaiton, Kuda Segal Nalas Nevaiton, Visit the Kurmana, Rabushamaiton, at the wind of the Sigirikim, Kumbasar, Pavanjimor, Anitavanton. Tin member of taking more, if they were the very rich at Donum, I would worry with him. Adana Arakachi old Chernel Khan the Brega Arakachi Ari old Chernel Khan the Bregadana. And they were at the Linkim over at Donum. Yende they within the shade to the Parilla. I would worry with him, Kartava, the Twitipoi Marichanangil, Isover and the Vole, Ida, Kapana Tikara, Niman Yere Parezi, Avaparanu, and that part of the Nangal, Pratikinu, the Sams of Gordonu, Obovasikinu, Diana Gordon, Sakalan Chayinu. Ever heard about him? Ningle Arinilla, Ningle Vella, the Chakuriba and Galana. Totter to the Pratica. And the Teltered Brothers is a Chungakar and Baranu Kartave, Feast of a tea. He's under the event of the Hallelujah. Manson Hallelujah. About Noka, Deva Toda, Chernelicum, Deva Toda Chernelicum all, Deva the Lord Chernelicum, Deva the Kutabatani Greekum, Maricha, Deva Vijara Villade, Urienda, Katil, Uriki, where in the Bole, where Malavala Patil, Erecha, and the Bella Bole, Kerry, Arangita, then a Vishwas, and Sunimai, when the Vishwas, and Lavender, Aratil Kuricha. Para Prat Bhavan and Panada, Yetramatram Pradivadangalam, Tagarata, Rachinil Kanavishwasam, Hallelujah. Deva Tulas Rebodam, Deva Kalpanerula, Adinde Ruara Tulla, our Vishwasam, E. Deva Te Asraj, Deva Kalpan and Sergi Kanula, and our Abimanam, Adamakavanam, Hallelujah. Anakartava Greek in the Roma Karaka Leganum, Munamadiam, Patamodel, Patamodel, Engine the Patrickinu, Needy Manamai, Marai, Urivin Villa, Kairing Greek in the Villa, David Tanishik in the Villa, Ellaverimed the Tipoi, Ellaver Commander Recommended the Tirikinu, Nan Machi in the Villa, Urivin Villa, Our Tonda Toran the Savakuriana, Our Tangalanava, Wanjanukuikinu, Our other Rangalichutil, Sarpa Vishamunda. Our Vai Shabum Kaipukun the Ranjikindu, our Padangal, Erectan Churian Vimbindu, our Padagal, Nasavum, Klesavum Padirikindu, Samadan, Tinamarka, our Karinjaguda, our Kadeu Vayamilla, Nimatanisha Seringalum, Nimatan Kilavaran or Parapatrinum, Namakariam, Ella Adarangale, Nishak, Tamakan, the Dinim, Logam Muriven, Devatanum, Kanakabo, the beginning of Indiana, either Noka. Our Kundu are in the Guda, Deva Yamilla, Nima Villa, Kalpanagrilla, Deu Bakhtila, Ara Danilla, Burde, Chumai and the Keo, Chi the Gutun, Chuman the Kechi the Gutun. I'm going to wash Sangal Karani Boy, wash Sangal Karani Boy, Eyes of Tum. Priyapatamakale, Deva Sanidil. Kartav in a Kravak under the word Abhishekam, Abhishekam Rabbi, I'll link in the Asa Telekibogum. Number Vishwas, the little Pidava, not even Abraham. Abragat in the Jeevatan, Ningle on the Padiki.
അബ്രാഹത്തിന്റെ ജീവിതത്തെ പഠിക്ക്. അബ്രാഹവും അബ്രാഹത്തിന്റെ സഹോദര പുത്രന് ഉണ്ടായിരുന്നു ലോത്ത്, രണ്ടുപേരും ഒരുമിച്ച് പോയി. അബ്രാഹം ദൈവകൽപ്പന വിട്ട് ഒരു കാര്യം ചെയ്തില്ല. ദൈവകൽപ്പന വിട്ട് ദൈവ അബ്രാഹത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ മണൽ തരികൾ പോലെ വർദ്ധിപ്പിക്കും, നിന്റെ മക്കൾ ആകാശ നക്ഷത്രം പോലെ ഉണ്ടാവും. 75 വയസ്സായപ്പോഴാണ് പറയണത്. കുഴിയിലേക്ക് പോകാൻ സമയമായി, അപ്പോഴാണ് പറയണത്. അബ്രാഹം വിശ്വസിച്ചു, ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. 1, 2, 3 25 വർഷം കാത്തിരുന്നിട്ടും അബ്രാഹത്തിന് അനുഗ്രഹമില്ല. 100-ാമത്തെ വയസ്സിൽ അബ്രാഹത്തോട് ദൈവം പറയാണ്, ഇതാ നിന്റെ ഭാര്യ സാറായി ഗർഭിണിയാകാൻ പോകുന്നു. 100-ാമത്തെ വയസ്സിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിന് ദൈവം കുട്ടിയെ നൽകി. അബ്രാഹം ലോകത്തിൽ പറഞ്ഞു, നീ എങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അതെല്ലാം നിനക്ക് സ്വന്തം. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അബ്രാഹം നോക്കിയതെല്ലാം അബ്രാഹത്തിന് സ്വന്തം. എന്തുകൊണ്ടാ? അബ്രാഹത്തിന് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായത്. ഈ 100-ാമത്തെ വയസ്സ് വരെയും പലരും അബ്രാഹത്തോട് പറഞ്ഞു, നീ ആർക്ക് വേണ്ടി കാത്തിരിക്കണം? നീ എന്തിനു വേണ്ടി നിന്റെ ദൈവത്തെ ആരാധിക്കണം? അബ്രാഹം ബലിയർപ്പിച്ചും പ്രാർത്ഥിച്ചും ദൈവകൽപ്പന നടക്കും എന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. അവൻ ദൈവകൽപ്പന ഒരെണ്ണം പോലും ലംഘിച്ചില്ല. അവൻ 100-ാമത്തെ വയസ്സിൽ മകനുണ്ടായി. എന്നിട്ട് വീണ്ടും ദൈവം അവനെ പരീക്ഷിക്കുകയാണ്. ആ 100-ാമത്തെ വയസ്സിൽ ഉണ്ടായ ഓമന പുത്രനെ ഒരു ദിവസം ദൈവം പറയാണ്, നീ ഈ ദൈവ ഈ മകനെ എനിക്ക് വേണ്ടി മോറിയാമലയിൽ ദഹനബലിയായി അർപ്പിക്കുക. ദൈവകൽപ്പന ആണിവിടെ ലംഘിക്കാതെ കുട്ടിയെ കഴുതപ്പുറത്ത് കയറ്റി വിറകും തീയുമായി കത്തിയുമായി നടന്നു നീങ്ങുന്ന അബ്രാഹത്തെ നാം കാണും. മലമുകളിൽ ചെന്ന് തൻ്റെ ചോര കുഞ്ഞിനെ, തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കൈകാലുകൾ കെട്ടി ബലിപീഠത്തിൽ കിടത്തിയിട്ട് വാളെടുത്ത് ഉയർത്തു നിൽക്കുന്ന അബ്രാഹം. ഇതാണ് ഒരു ദൈവകൽപ്പന അനുസരിക്കുന്ന രീതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിന് ദൈവം മുൾച്ചടയിൽ കിടക്കുന്ന കുഞ്ഞാടിനെ കൊടുത്തു. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനം എല്ലാം പൂർത്തിയാക്കി. ഇന്ന് നിന്റെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അല്പം എന്തെങ്കിലും വേദന വരുമ്പോൾ, അപ്പോൾ ദൈവത്തെ നിഷേധിച്ച് ദൈവകൽപ്പന ലംഘിച്ച് മറ്റ് പലതിൻ്റെ പിന്നാലെ ഓടുകയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിൽ പൂർവാധി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നാമത്തെ വിളിച്ച് ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തോടൊപ്പം വേറൊരു യാത്ര ചെയ്തു ലോത്ത്. അവൻ ദൈവകൽപ്പന ലംഘിക്കാതെ ആഡംബരത്തിന് പിന്നാലെ പോയി നടന്നു. വിശാലമായ വഴിയെ, ഫലപുഷ്ടമായ ജോർദാൻ നദിയെ നോക്കി അവൻ നടന്നു. അവൻ ഫലപുഷ്ടിയെ നടന്നു ചെന്നെത്തി സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തിൽ. അശുദ്ധി പെരുകിയ നാട്ടിൽ, അശുദ്ധി പെരുകിയ നാട്ടിൽ പ്രിയപ്പെട്ട സഹോദരൻ, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? അവസാനം ദൈവം സോദോം ഗൊമോറയെ സന്ദർശിച്ചു. ആ ദേശത്തെ അഗ്നിക്കിരയാക്കി. അവിടെയുള്ളവരെല്ലാം ഉപ്പുതൂണായി മാറി. ഹല്ലേലൂയ. ഉപ്പുതൂണുകൾ. ഓടി രക്ഷപ്പെട്ട ലോത്ത് അവസാനം സ്വന്തം മക്കളുടെ കൂടെ ശയിക്കേണ്ട ഗതികേട് വന്നു. അത്രയേറെ ഹീനപ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവകൽപ്പന ലംഘിച്ച് കടന്നു പോകുമ്പോൾ, ഒന്നെങ്കിൽ അവൻ അബ്രാഹമായി മാറും, അല്ലെങ്കിൽ അവൻ ലോത്തായി മാറും. ദൈവകൽപ്പന അനുസരിച്ചാൽ അവൻ അബ്രാഹമായി മാറും. അവന് ദൈവമെല്ലാം നോക്കുന്നതെല്ലാം സ്വന്തം, നോക്കുന്നതെല്ലാം സ്വന്തം. ദൈവകൃപയുടെ നിറകൂടം. എന്നാൽ ദൈവത്തെ നിഷേധിച്ച് ദൈവകൽപ്പന ലംഘിച്ച് താൻ പോലും അഭാവത്തിൽ കുറ്റം പറഞ്ഞും പരദോഷം പറഞ്ഞും തൊണ്ട ശവക്കുഴിയാക്കി മാറ്റി. തിരുസഭയ്ക്കെതിരെയും ഈ ലോകത്തിലുള്ള സകല നന്മകൾക്കെതിരെയും നാക്ക് വളച്ചിട്ട് നീ തൊണ്ടയെ ഒരു ശവക്കുഴിയാക്കി മാറ്റിയിട്ട് നടന്നു നീങ്ങുന്നവൻ ലോത്തിനെ പോലെ ഉപ്പുതൂണായി മാറുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സമയമുണ്ട്. ഇവിടെ അനേക മക്കൾ ഇന്ന് വചനം കേൾക്കാൻ വന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ മേൽ വലിയ കൃപ ചൊരിയുന്ന സമയമാണ്. ആ കൃപ ചൊരിയാൻ ഒരുക്കുകയാണ് ഞാൻ. അകൃപ ചൊരിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കൃപയെ നിഷേധിക്കുന്ന ദൈവ നിഷേധ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 ദിവസം നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഒരനുഗ്രഹവും സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഒരനുഗ്രഹവും സ്വന്തമാക്കാൻ പോകാൻ പറ്റില്ല.
വേണ്ടെന്ന കാര്യം വേണ്ടെന്ന് വെക്കണം. ദൈവകൽപ്പന, ദൈവകൽപ്പന വചനം, അത് ഓരോന്നോരോന്ന് പാലിക്കണം. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീഴ്ച വരുന്നത് മാനുഷികം, കുറവുകൾ വരുന്നത് മാനുഷികം. ഒരു ദൈവവൈദൽ മനുഷ്യനാണ്, ബലഹീനനാണ്. അവൻ്റെ ബലഹീനതയിൽ ചിലപ്പോൾ ചില ബലഹീനത നമുക്ക് വരാം, പക്ഷേ ന്യായീകരിക്കരുതിന്, അതിനെ ന്യായീകരിക്കരുത്. മറിച്ച് ഇതെൻ്റെ കുറവാണ്, ഇതെൻ്റെ ബലഹീനതയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവെ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ് ദൈവസന്നിധിയിൽ വന്ന് കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ജനം സന്നദ്ധമാകണം. അല്ലാതെ അവിടെ വിടുതലില്ല, അല്ലാതെ അവിടെ ദൈവിക ശക്തിയില്ല, അല്ലാതെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് ഉണ്ടാവുകയല്ല, എങ്ങനെയൊക്കെ ജീവിച്ചു പോകും. അച്ഛന് പറയുന്നത് നിങ്ങൾ ജീവിച്ചു പോകും, ജീവിതം നടക്കും, കടം മേടിച്ചും ഒരു സ്വസ്ഥതയില്ലാതെ മരിക്കുന്നോടം വരെയും അസ്വസ്ഥമായ മനസ്സോടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു തുള്ളി അനുഭവിക്കാൻ നിങ്ങൾ മരിക്കും. സന്തോഷത്തിൻ്റെ ഒരു തുള്ളി അനുഭവിക്കാൻ നിങ്ങൾ മരിക്കും. ജീവിതം നടന്നു പോകും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് വലിയ ആന കുതിരയൊന്നും സംഭവിക്കണം, ഒന്നും സംഭവിക്കാൻ പോണല്ല. അച്ഛനറിയാം നിങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ പോകും. പക്ഷേ സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കാണില്ല. സന്തോഷം, സമാധാനം എന്ന് നിങ്ങൾ ഉദ്ഘോഷിക്കും, എന്നാൽ സമാധാനം നിങ്ങൾ കാണില്ല. അസ്വസ്ഥതയുടെ ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത്. നിങ്ങൾ എന്നിട്ട് പറയും, ഓ നശിച്ച ജന്മം, എന്തിനായത് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കർത്താവിനോട് പറയും, നശിച്ച ജന്മം എന്നെ വിളിച്ചുകൂടെ. കർത്താവ് പറയും, നിന്നെ വിളിക്കുന്ന സമയത്ത് വിളിക്കും. പക്ഷേ ആ വിളിച്ചാലും നിന്റെ ആത്മാവ് സ്വർഗത്തിൽ നോക്ക്, ഇന്ന് ഇവിടുത്തെ ഇന്ന് വർഗീസ് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു 100 വർഷം മുമ്പ് നമ്മൾ ആരുമില്ല, ഇനി 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരുമില്ല. ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല നിങ്ങൾ. അതൊരു സന്ദേശമാണ്. ഒരു 100 വർഷം മുമ്പ് നിങ്ങൾ ആരുമില്ല, 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരുമില്ല. അപ്പോൾ ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല നമ്മൾ. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ നിസ്സാര കാലത്തെ ജീവിതം കഴിഞ്ഞിട്ട് ദൈവമൊരുക്കിയിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ജീവിത അവസ്ഥ ആസ്വദിക്കാൻ. പക്ഷേ ഈ ലോകത്തിൽ വെച്ച് ദൈവനിഷേധ പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തെ നഷ്ടമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാരിലൂടെ നിങ്ങളോട് സംസാരിച്ചത്. എന്നിട്ടും ദൈവജനത്തിൻ്റെ ഹൃദയം വീണ്ടും സാത്താൻ കടിരുവാക്കുകയല്ല ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇതാ കർത്താവ് നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ പറയുകയാണ്, ദൈവം ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിന് നാളാ, അനുഗ്രഹിക്കാൻ മാത്രമാണ് കർത്താവിനെ അറിയത്തുള്ളൂ, ശപിക്കാൻ അറിയില്ല. കരുണ കാണിക്കാൻ മാത്രമേ കർത്താവിന് അറിയത്തുള്ളൂ, കർത്താവിന് ക്രൂരത പ്രവർത്തിക്കാൻ അറിയത്തില്ല. അനുഗ്രഹിക്കാൻ മാത്രം, പക്ഷേ അനുഗ്രഹിക്കാൻ കൈകൾ ഉയർത്തുമ്പോൾ കർത്താവ് കൈ പിൻവലിക്കുകയാണ്. കാരണം ഈ ജനം ദുഷിച്ചുപോയി, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നിന്റെ ജീവിതത്തിൽ കർത്താവ് കൃപ ചൊരിയാം. രോഗികൾ, ക്യാൻസർ ബാധികൾ, പല വിധത്തിൽ പീഡകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഈ ഗ്രൗണ്ടിലുണ്ട്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. ശപിക്കുന്ന കർത്താവല്ല നമ്മൾ, ശാപവാക്കൾ കർത്താവിനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് കൃപ ചൊരിയും. പ്രിയപ്പെട്ട സഹോദരൻ നോക്ക്, ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അവിടെ കർത്താവ് കൃപയും അനുഗ്രഹമാക്കി മാറ്റും. ഒരു പ്രാർത്ഥന, ഒരു നിലവിളി. ഞാൻ ദൈവം പറഞ്ഞു, മർക്കോസിന് വിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ബർത്തിമയോസ് വിളിച്ചു പറഞ്ഞു, ദാവീദിന് പുത്രനായ യേശുവേ എന്നിൽ കനിയണം, കൂടെ നിന്നവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിലവിളി കേട്ട് ഈശോ അവൻ അടുക്കിലേക്ക് വന്ന് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? എന്തുകൊണ്ടാണ് ഈശോ അവൻ്റെ അടുക്കിലേക്ക് വരാൻ കാരണം? അവൻ്റെ ഹൃദയം ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ ക്ലിയറായിരുന്നു. അവൻ്റെ ഹൃദയം ഈശോയുടെ ഈശോയ്ക്ക് സ്വരം കേൾക്കാൻ വിധത്തിൽ അവൻ്റെ നാവ് വിശുദ്ധമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായി മാറി, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായി മാറി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ അനുഗ്രഹിക്കും. വന്നു, അനുഗ്രഹിച്ചു, അവന്റെ കണ്ണു തുറന്നു, അവന്റെ കണ്ണു തുറന്നു, അവൻ തുള്ളിച്ചാടി, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് ദൈവം എനിക്ക് ജീവിതത്തിൽ നിന്ന് അനുഗ്രഹത്തെ ഓർത്ത് തുള്ളിച്ചാടി ഈ ആലയത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ നിങ്ങളെ മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അനുഗ്രഹിക്കാൻ ദൈവം നീട്ടുന്ന കൈകൾ അനുഗ്രഹമായി മാറാൻ തക്ക വിധത്തിൽ ഹൃദയം പരിശോധിക്കണം. ഹല്ലേലൂയ. പറഞ്ഞ വല്ലതും ഉയർത്തി ഹല്ലേലൂയ. സർവീയർത്തി ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിനപര്യമായ ശക്തി നിന്നിലേക്ക് ആവസിക്കും. കർത്താവിന് കരുണ നിന്റെ മേൽ നിറയും. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ, തോമസ് ലീഗ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റും. തോമസ് ലീഗ പ്രാർത്ഥിച്ചില്ലേ? തോമസ് ലീഗായോട് വന്ന് കർത്താവിന് മുമ്പ് വന്നപ്പോൾ കർത്താവിനോട്, കർത്താവ് തോമസിനെ വിളിച്ച് പറഞ്ഞു, നീ എൻ്റെ കൈ കാണുക, എൻ്റെ പാർശ്വത്തിൽ കൈവെക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ദൈവത്തെ കണ്ടപ്പോൾ തോമസ് ലീഗ വിളിച്ചു. ഇന്ന് നമ്മൾ ആരും ദൈവത്തെ വിളിക്കുന്നുണ്ട്, പക്ഷേ കൺമുമ്പിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. കാരണം നിന്റെ ഹൃദയം പരിശുദ്ധമല്ല, നിന്റെ ഹൃദയം ദൈവത്തെ കാണാൻ പറ്റുന്ന വിധത്തിൽ സുതാര്യമല്ല. കരങ്ങൾ ഉയർത്തി വിളിക്കുമ്പോൾ നിന്റെ കൈകൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ പാപം കഴുകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹിക്കുന്ന ദൈവത്തെ ശാപമാക്കി മാറ്റരുത്, കൃപ നൽകുന്നവനെ കൃപ തരാത്ത അടയ്ക്കുന്നവനാക്കി മാറ്റരുത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നോക്കുമ്പോൾ കർത്താവിന് പറയാൻ പറ്റണം, ഇതാ ദൈവത്തെ അന്വേഷിച്ച് ദൈവ എൻ്റെ കൃപ സ്വീകരിക്കുവാൻ അനേക പതിനായിരങ്ങൾ ഇതാ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്കവിടെ എന്നെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എന്ന് പറയാൻ പറ്റണം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ഹൃദയത്തിലെ ഹൃദയത്തിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. അവരുടെ ഹൃദയം എൻ്റെ നാമം കൊണ്ട് ഞാനാൽ നിറഞ്ഞിരിക്കുന്നു, ദൈവത്താൽ നിറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളാണ്. എത്രയോ സുന്ദരം, എത്രയോ അഭിഷേകം, എത്രയോ കൃപ. ഹല്ലേലൂയ്യ.